ഇനി ഗോപി തലാവ് കാണാനാണ് പോയത്. ദ്വാരകയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ബെറ്റ് ദ്വാരകയിൽ പോകുന്ന വഴിയിലുള്ള ഒരു തടാകമാണ് ഗോപി തലാവ്. ഗുജറാത്ത് സുൽത്താനേറ്റിൻ്റെ കാലത്ത് സമ്പന്നനായ വ്യാപാരിയും സൂറത്തിൻ്റെ ഗവർണറുമായിരുന്ന മല്ലിക് ഗോപി 1510 ഇത് നിർമ്മിച്ചത്. 2012 സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തടാകം നവീകരിക്കുകയും ചുറ്റുമുള്ള പ്രദേശം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ് ഗോപി ചന്ദനം. ഈ ഗോപിചന്ദനത്തിൻ്റെയും തടാകത്തിൻ്റെയും പിന്നിലെ കഥ നമ്മെ വൃന്ദാവനത്തിലെ ഗോപികന്മാർ ആരാധിച്ചിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ തലസ്ഥാനം ദ്വാരകയിലേക്ക് മാറ്റിയപ്പോൾ ഗോപികന്മാർക്ക് അകൽച്ച സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ദ്വാരകയിൽ അദ്ദേഹത്തെ കാണാൻ വരികയും ശരത് പൂർണിമ നാളിൽ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. ആ ദിവസത്തിന് ശേഷം ഈ കുളത്തിൽ ചാടി ജീവൻ സമർപ്പിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു. ഇതാണ് ഈ തടാകത്തിൻ്റെ സങ്കല്പകഥ. ഇവിടുത്തെ മണ്ണ് നല്ലതും മിനുസമാർന്നതും മഞ്ഞ നിറമുള്ളതുമാണ്. കൂടാതെ പല രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. ഇതിനെ ഗോപിചന്ദൻ എന്ന് വിളിക്കുന്നു. ഒരു പാക്കറ്റ് ഗോപിചന്ദനം അവിടെ 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇന്ന് പല വിനോദസഞ്ചാരികളും സന്ദർശനത്തിൻ്റെ അടയാളമായി ഗോപിചന്ദൻ എന്നറിയപ്പെടുന്ന ഈ മണ്ണ് വാങ്ങുന്നു. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്. ഇവിടെ ഒരു കുഞ്ഞു തൊട്ടിലുണ്ട്. ആ തൊട്ടിലിൽ കൃഷ്ണനെ കിടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആട്ടാം. നമ്മൾ വിചാരിച്ച കാര്യം അവിടെ നടക്കുമെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് ഷോളുകൾ വിൽക്കുന്ന കടകളാണ്. 100 രൂപ മുതലാണ് ഒരു ഷോളിന്. ഈ കടകളിലെല്ലാം മുട്ടിലിഴയുന്ന കുഞ്ഞു കൃഷ്ണനെയും അണിയിച്ചൊരുക്കുവാനുള്ള ഡ്രസ്സും കിട്ടും. 100 രൂപ മുതലാണ് വില. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.